കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ചില്ല. അപ്പൊ രണ്ട് കൊല്ലത്തെ അഴുക്കാണ് തമ്മിലുള്ളത്. പിന്നെ ഒരു പീതാംബരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നീലാംബരി. പീതാംബരി ചേച്ചിക്ക് പകരം ഒരു ചക്ക ചക്കിട്ട് കൊടുക്കണം. വളരെ മോശം പടക്കം. ഞാൻ ഒരു കാര്യം എഴുതാം, നീ അത് വായിക്കണം. മനസ്സിലാവില്ലേ, മലയാളമാണ് എഴുതിയത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് സംക്രാന്തിന് ഞങ്ങള് ശരിക്ക് വിഷുവിൻ്റെ തലേദിവസത്തിനെ തൃശ്ശൂർകാര് സംക്രാന്തി എന്ന് പറയും, പല സ്ഥലത്തും സംക്രാന്തി എന്നാണ് പറയുക. ഞങ്ങള് പിള്ളേരുകൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള ഇതാണ് സംക്രാന്തിയാ പറയി എന്ന് പറയുക, അങ്ങനെ പറയും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ത്രില്ലായിരിക്കും എല്ലാവരും. പടക്കം കമ്പിത്തിരി മത്താപ്പേല ഈ വക സാധനങ്ങളൊക്കെ ആകണതിൻ്റെ തിരക്കിലായിരിക്കും, സന്തോഷത്തിലായിരിക്കും ചെറുപ്പക്കാലത്തൊക്കെ. പിന്നെ വൈകുന്നേരം കണി വയ്ക്കും. അങ്ങനെ പിന്നെ ചെറുപ്പകാലത്ത് ഇതെന്ന ഒരു പണിയാണ് ഈ വിഷുക്കണിയും കൊണ്ടിട്ട് ഇങ്ങനെയുണ്ട് പോവുക. ഓരോ വീടുകളിൽ കയറി ഇറങ്ങി അവിടുന്ന് കിട്ടുന്ന മറ്റേ വിഷുക്കണി അവരെ കാണിച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന ചില്ലറ പൈസകൾ ഇങ്ങനെ കൂട്ടി വയ്ക്കുക. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു അന്ന് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് വീട്ടിലെന്ന് തുടക്കേണ്ടത്, ചക്ക മാങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണി വയ്ക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വെള്ളരിക്ക് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവില്ല, നമ്മൾ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വാങ്ങിക്കും, പിടികളിൽ നിന്ന് പോയി വാങ്ങിക്കും, പച്ചക്കറികളിൽ നിന്ന് പോയി വാങ്ങിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് കൂടാണ്ട് മുന്തിരി നാരങ്ങ തണ്ണിമത്തൻ നമുക്ക് കിട്ടാവുന്നതൊക്കെ ഫ്രൂട്ട്സുകളോ ഇതൊക്കെ വാങ്ങിച്ച് പല പല തരത്തിൽ അളവ് വെച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചക്കി വാങ്ങിക്കുക ആയിട്ടാണ് വയ്ക്കാൻ പോണത്. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു വൈകുന്നേരം ഞാൻ പീടിക പോയിട്ട് വന്നുള്ള കേട്ടോ, അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കണി വയ്ക്കുന്ന കാര്യത്തിലേക്കാണ് പോവാം. അപ്പോൾ സരിതരെ തീപ്പം. അങ്ങനെ നമ്മളെ വീടിൻ്റെ പിന്നാമ്പുറത്തെത്തി. ഇതേ ഇവർ രണ്ട് പേരിരിക്കുന്നത്, എന്താ ഒന്നും ചെയ്യുന്നില്ലേ? ചെയ്യാൻ പോവായിരുന്നു, ദീപാത്രം നോക്കി ചേട്ടാ. പിന്നല്ലാണ്ട് എത്ര വട്ടം കണി വെച്ചിട്ടുള്ള പാത്രം എന്നറിയോ? ഇത് കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ചില്ലേ, കാരണം കഴിഞ്ഞ കൊല്ലം വിഷുവിന് നമ്മള് ഇവിടെ വിഷം നടക്കണ ആരും നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ചില്ല. അപ്പൊ രണ്ട് കൊല്ലത്തെ അഴുക്കാണ് തമ്മിലുള്ളത്. അഴുക്ക് എന്ന് പറയാൻ പറ്റില്ല, പൊടി ക്ലാവ് പിടിച്ച് അങ്ങനെ അങ്ങനത്തെ സംഭവല്ലേ. അപ്പൊ ഇത് വെളുപ്പിക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോ ജഗ്ഗു ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞു. അപ്പൊ ഞാൻ അതും കേട്ടിരിക്കുന്നത് വെളുപ്പിക്കാൻ തുടങ്ങാല്ല. ജഗ്ഗു റീസ്റ്റോറേഷൻ, ജഗ്ഗുന് ഭയങ്കര ഇഷ്ടാ റീസ്റ്റോറേഷൻ വീഡിയോകൾ കാണാൻ അല്ലേ. ഇത് കഴുകി കഴിഞ്ഞോട് കൂടി തന്നെ നമുക്ക് കണിക്കൊന്ന ഞാൻ പൊട്ടിക്കട്ടെ. നേരെ എത്തുന്നതിന് മുമ്പ് കണിക്കൊന്ന പൊട്ടിക്കണം. അപ്പൊ സരിത കേൾക്കാൻ പോവാണ്. ആദ്യം പുളി ഇട്ടരച്ചിട്ട് ഒരു പിടി പിടിക്കട്ടെ. പിന്നെ ഒരു പീതാംബരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നീലാംബരി. പീതാംബരി നമ്മള് വിളക്ക് കഴുക ഉപയോഗിക്കണത്. പീതാംബരി വിളക്കെഴുതാനായിട്ട് ഉപയോഗിക്കണതാ. ഇതിട്ടിട്ട് ഉരച്ച് കഴുകിയാ കഴു. പക്ഷെ ഇതേ കൊറേ കാലം എത്തിയത് അതുകൊണ്ട് ഇത് ഇതാവോ എനിക്ക് അറിയില്ല. പുളി കൊണ്ടോ ആക്കുമ്പോ തന്നെ ഒരുവിധം വൃത്തിയാവുണ്ട്. പീതാംബരി കളറാവണ്ടോടൊരാ ഒന്നും കൂടി ഒന്ന് അരച്ച് കഴുകാണ്ട് കേട്ടാ ചേട്ടൻ. വേണേ ഒന്ന് പൂ പൊടിക്കാം നമുക്ക്.
ചക്ക വീണു ചക്ക വീണു ചക്ക മാങ്ങ ചേച്ചിക്ക് പകരം ഒരു ചക്ക ചക്കിട്ട് കൊടുക്കണം. കുമ്പളയും കൊണ്ട് വന്നിട്ടുണ്ട്, പകരം ഇവിടുന്ന് ചക്ക ചക്കിട്ട് തരാം. ഓം ശിവം ഭവതു മംഗളം, ആയുരാരോഗ്യവർദ്ധനം, മമ ദുഃഖ വിനാശായ സന്ധ്യാദീപം നമോ നമഃ. നമ്മുടെ വൈകുന്നേരത്തെ വിളക്ക് വെച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞ് നീ പിന്നെ എന്തെങ്കിലും പടക്കം ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. 1390 തലചക്രം ഇത് പടക്കം ഇത് മാലപ്പടക്കം ഇത് സാധനം ഇത് മുകളിലേക്ക് പോണ സാധനം അല്ല മേശപ്പൂ ഇത്ര സാധനങ്ങൾ. അപ്പൊ നമ്മള് തുടക്കം കുറിക്കുന്നത് അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് ഇത് ചെയ്യട്ടെ നമ്മുടെ കണി വയ്ക്കുക. ഇതെല്ലാം പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് രാത്രി 12 മണിയാകുമ്പോൾ നമ്മൾ കണി വയ്ക്കുക. ഇപ്പൊ വൈകുന്നേരത്തെ വിളക്ക് വെച്ചിട്ടുള്ളത് ആ മേശപ്പൂ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു മാലപ്പടക്കം പൊട്ടിച്ചു കൊണ്ട് നമ്മള് കൊല്ലത്തെ വിഷു ആഘോഷിക്കാൻ പോകും. ഫസ്റ്റ് മാലപ്പടക്കം ഇത്രയൊക്കെ ഉള്ള മാലപ്പടക്കത്തിന്റെ വലിപ്പം. അപ്പൊ നമുക്ക് അവിടേക്ക് എത്തിക്കാം. അയ്യോ മോശം ഫസ്റ്റ് പടക്കം വളരെ മോശം. അത് കയ്യില് വെച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞു കുടഞ്ഞു ആക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കെട്ടി അല്ല കെട്ടിയിട്ടാലും പടക്കം പൊട്ടണല്ലോ അല്ലേ. എന്നിട്ട് വളരെ മോശം പടക്കം നോക്കട്ടെ. നമുക്ക് ഇത് ചെയ്യാം അല്ല അത് പിട്ടുപിടിപ്പിട്ട് തന്നെ പൊട്ടുന്ന് വിചാരിച്ചേട്ടെ ഞങ്ങള്. അപ്പൊ ഇവിടെ എനിക്ക് ചെറുതായിരുന്നപ്പോൾ ആ കത്തിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നുള്ളു. ഇപ്പൊ എനിക്കിത് മറ്റുള്ളവർ കത്തിക്കണത് കണ്ടിങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ളു. കത്തിക്കാൻ ഇഷ്ടമല്ലേ. ഏ ഞാൻ മേശ പൂവത്തി പോവാ മാറി ഓട്ടങ്ങടേ. ഓ ഞാൻ ഒരു കാര്യം എഴുതാം, നീ ഇത് വായിക്കണം. മനസ്സിലാവില്ലേ മലയാളാണ് എഴുതിയത്. പശ്ചാത്തലം ചേട്ടാ ചുവപ്പ് വേറെ കളർ നോക്കട്ടെ. പച്ച പച്ച നോക്കട്ടെ.
നമ്മള് ഒരു മറ്റേ മോൾഡിക്ക് വരുന്ന ബാണല്ലേ അതിന് ആകൃതി. ഞാനൊന്നും കണ്ടില്ല ഗൈസ്, അത് കിട്ടി. എന്തുണ്ടായത്? നമ്മുടെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ സമയം കുറേ 12 മണിയാവാറായിട്ടോ, സമയം രാത്രി 12 മണിയാവാറായി. അപ്പൊ നമ്മള് പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോ കുളിച്ചു. ഇനി എല്ലാ കൊല്ലം അങ്ങനെയാ നമ്മള് കിടക്കുന്നതിന് മുമ്പ് നമ്മള് വിളക്ക് കത്തിച്ചു വയ്ക്കും കണി കാണാനായിട്ട്. അപ്പൊ പിന്നെ നേരെ നമ്മള് കയറാകുമ്പോ നമ്മള് എനിക്ക് വരുമ്പോ നേരെ കണ്ണു തുറക്കേണ്ട വരട്ടെ. ശരിക്കും ഇവിടെ വന്നിട്ട് കണ്ണു തുറക്കും, പൂജ പൂജ മുന്നിൽ വന്നിട്ട് കണ്ണു തുറക്കും, അങ്ങനെ കണി കാണലാണ് എല്ലാരും പണി. ഞാനാണ് വിളക്ക് വെക്കണെച്ചെങ്കിൽ ഞാൻ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ചിട്ട് ചേട്ടനെയും ജഗ്ഗുനെയും വിളിക്കും, അല്ലെങ്കിൽ ചേട്ടനാണെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് എണീക്കണെച്ചെങ്കിൽ എനിക്ക് കണി കാണാൻ പറ്റില്ലല്ലോ. ചേട്ടനാണ് അങ്ങനെ എണീറ്റിട്ട് ഞങ്ങളെ കണി കാണിക്കണെച്ചെങ്കിൽ ചേട്ടന് കാണാൻ പറ്റില്ല. അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ, രാത്രി കിടക്കാറാവുമ്പോ വിളക്കിൽ നിറച്ച് എണ്ണ ഒഴിച്ച് തിരക്ക് കത്തിച്ചിട്ട് കിടന്നുറങ്ങും. കണി പിറ്റേ 10 മണി വരെ കത്താറുണ്ട്. നമ്മുടെ പിന്നെ വലിയ വിളക്ക് അത് തന്നെ വിളക്ക്, അപ്പൊ നല്ലോണം എണ്ണ കൊള്ളു. അപ്പൊ നമ്മുടെ പൂജാമുറിയില് നമുക്ക് വീട്ടിലുള്ള ചക്ക മാങ്ങ ഇതൊക്കെയാണ് വെച്ചോണ്ടിട്ട്. ഞാൻ കൂടുതല് ഇതൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഭഗവത്ഗീത വെച്ചിട്ടുണ്ട്, പിന്നെ എന്താ വിളക്കിലെ മുഴുവൻ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അല്ല കത്തിക്കാൻ പോണേ. പിന്നെ കണിക്കൊന്ന ഈ വെള്ളരി നമ്മള് വാങ്ങിച്ചു, പിന്നെ അപ്പൊ നമ്മള് ഇതിലെല്ലാത്തിലും തിരി 5 തിരിയാണ് വയ്ക്കുന്നത് കേട്ടോ. നമ്മള് എല്ലാ കൊല്ലം 5 തിരിന്നെ വയ്ക്കാറ്. ചന്ദ്രതിരി കത്തിച്ച് വയ്ക്കും, ചന്ദ്രതിരി കുറച്ചേക്കൊക്കെ ഇടും. പിന്നെ ആ സമയത്ത് ഈ ഒരു കത്തിച്ച് വയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ കണി വെച്ചിട്ട് കഴിഞ്ഞു. ഇനി ചെന്നിട്ട് കിടന്നുറങ്ങും. കിടന്നുറങ്ങിട്ട് എപ്പോഴാണ് എണീക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് മുന്നേ എണീക്കും. അപ്പൊ എണീറ്റിട്ട് വന്നിട്ട് തൊഴും. ഇതാണ് നമ്മുടെ എല്ലാ കൊല്ലത്തെ കഴിഞ്ഞ കൊല്ലം ചെയ്തില്ല, ഒരുവിധം കൊല്ലങ്ങളിൽ തുടർന്ന് വരുന്ന കണിയാണല്ലോ ഇങ്ങനെയാണ്. അപ്പൊ ഇനി ഞാനും സരിതയും ജഗും കിടന്നുറങ്ങും. പോട്ടെ സമയം രാത്രി 12 മണിയാവാറായി.